ശ്രീ റജി ലൂക്കോസ്, ഇവിടെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്കാണ്. നമുക്കറിയാം 87 ലക്ഷം പേർക്കൊക്കെ നേരത്തെ കിറ്റ് ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഓണമാണ്, ഓണം ആഘോഷിക്കാൻ പറ്റാത്ത സമൂഹത്തിലെ സാധാരണക്കാരായ നമ്മൾ ആ തരത്തിൽ കാണുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനായി ഒരു സംവിധാനം ഒരുക്കുന്നു. അത് അഭിനന്ദനാർഹമാണ്. പക്ഷേ അപ്പോഴും അത് കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇന്ന് വളരെ മിന്നൽ വേഗത്തിൽ ഒരു 3 ലക്ഷം കിറ്റൂടെ കൊടുത്തു തീർത്തു. ഇനിയും 1 ലക്ഷത്തോളം പേർക്ക് ബാക്കിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നോ ഇത്? ലോകമെമ്പാടുമുള്ള മലയാളി സഹോദരങ്ങൾക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നത്. ഏറ്റവും കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾക്ക്, പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക്, ധാന്യങ്ങൾക്കെല്ലാം ഏറ്റവും വില കുറഞ്ഞ ഒരു ഓണമാണ് ഇത്തവണ നമ്മൾ ആഘോഷിക്കുന്നത്. നിങ്ങൾ ആര് തർക്കിച്ചാലും കേരളത്തിലെ ജനങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ അത് പൂർണ്ണമായിട്ടും അവർ ഓൺ ചെയ്ത് കഴിഞ്ഞു. കേരളമെമ്പാടും ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, 190 രൂപ വരെ തക്കാളിക്ക് വന്ന് 7 ദിവസങ്ങൾക്ക് മുമ്പ് വരെ 180 രൂപ, 160 രൂപ വരെ ആയിരുന്നു. ഇന്ന് ഈ തക്കാളി എന്ന് പറയുന്നത് കേരളത്തിലെമ്പാടും, എന്തായാലും എൻ്റെ നാട്ടിൽ കോട്ടയം ജില്ലയിൽ 30 രൂപ ഒരു കിലോയ്ക്കുള്ളൂ. അങ്ങനെ എല്ലാ വസ്തുക്കൾക്കും, മുരിങ്ങക്കായ എന്നൊക്കെ പറയുന്നത് വളരെ ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വില വളരെ വില കൂടിയിരുന്നു. അതിനും ഏതാണ്ട് 28 രൂപ വിലയുള്ളൂ. അത് തന്നെയല്ല, അപ്പോൾ നിങ്ങളുടെ കിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു ആ കിറ്റിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ. ഇവിടെ കിറ്റ് കൊടുത്ത് അധികാരത്തിലേറി എന്ന് ആക്ഷേപിച്ച UDFകാരാണ് ഏറ്റവും കൂടുതൽ കിറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞും പരിഭവത്തിലേക്ക് വന്നിരിക്കുന്നത്. ആർക്കാണ് ഈ കിറ്റ് കൊടുക്കുന്നത്? കിറ്റ് കൊടുക്കുന്ന 6 ലക്ഷം കേരളത്തിലെ പിന്നെ മഞ്ഞക്കാട് ഉടമകൾ ഉൾപ്പെടെയുള്ള നിരാലംബരായിട്ടുള്ള ജനങ്ങൾക്കാണ് കൊടുക്കുന്നത്. കശുവണ്ടി തൊഴിൽ പിന്നെ ഫാക്ടറികൾ അടച്ചു കിടക്കുന്ന അവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ വീടുകളിൽ റേഷൻ കടയോ ഇല്ലാത്ത സംവിധാനമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ മഞ്ഞക്കാട് ഇല്ലാത്തവർക്ക് അത് നേരിട്ട് കൊണ്ട് കൊടുക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 90,000 കിറ്റുകൂടെ ഇനി ബാക്കി കൊടുക്കാനുള്ളത്. പക്ഷെ അതിൽ കോട്ടയം ജില്ലയിൽ അവ പിന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ കോട്ടയം ജില്ലയിലാണ് ഇപ്പോൾ ഈ നിങ്ങൾ ഈ പറയുന്ന കണക്കനുസരിച്ചുള്ള കിറ്റ് കൊടുക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത്. എൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം പിന്നെ ഇലക്ഷൻ കമ്മീഷൻ തടഞ്ഞിരിക്കുന്നു. ഈ തടഞ്ഞത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട ഒരു വസ്തുതകൾ, തടഞ്ഞത് കിറ്റ് കൊടുക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് കിറ്റ് കൊടുത്താൽ വോട്ട് മറിയുന്നുള്ള രീതിയിലുള്ള ഒരു പരാതി കൊടുത്ത് UDFകാർ കോട്ടയം പിന്നെ ക്ഷമിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എത്ര നീചമായ പ്രവൃത്തിയായിരുന്നു. ഭക്ഷണത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്ത ഒരു വർഗമാണ് ഈ UDF എന്ന് പറയുന്നത്. അവർ ആ പരാതി സ്വീകരിച്ചു, കോട്ടയം ജില്ലയിൽ മൊത്തം കിറ്റ് വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തൊരു വിചിത്രമായ, എത്ര നീചമായ ഒരു തീരുമാനമായിരുന്നു. കോട്ടയം താലൂക്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുക്കുന്ന ആ പ്രദേശങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കൊടുത്ത് മനുഷ്യന്റെ മനുഷ്യാവകാശത്തെ, ഭക്ഷണം കഴിക്കാനുള്ള അവകാശത്തെ പോലും വിലക്കേർപ്പെടുത്തിയ ചരിത്ര സംഭവമാണ് കോട്ടയം ജില്ലയിൽ അരങ്ങേറിയിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും വേദനകരമായ കാര്യം എന്ന് പറയുന്നത്, പുതുപ്പള്ളിയിലെ വോട്ടർമാർ ഇതിനോട് പ്രതികരിക്കുമെന്ന് ഭയന്നപ്പോൾ ഇന്നലെ ഒരു കത്ത് കൊടുത്തിരിക്കുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് തോന്നുമ്പോൾ കൊടുക്കാൻ പാടില്ലെന്നും തോന്നുമ്പോൾ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് റജി, ഈ കോട്ടയം ജില്ലയിലെ വിഷയം. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന വാർത്ത, ഇപ്പം നമ്മളിപ്പോൾ ബ്രേക്കിംഗ് കൊടുക്കുന്നുണ്ട്, അതായത് കിറ്റ് കോട്ടയം ജില്ലയിലും കൊടുക്കാൻ അനുമതി കൊടുത്തു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്, ജനപ്രതിനിധികളെ പങ്കെടുപ്പിക്കരുത് അത്തരം പരിപാടികൾ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ അവസാന ദിവസം, ഈ നമുക്കറിയാം ഉത്രാട ദിവസം ജനത്തിന് എന്തൊക്കെ പണിയുണ്ട്, ബോണസ് വാങ്ങാൻ സ്ഥലങ്ങളിൽ പോകണം, മറ്റ് സാധനങ്ങൾ വാങ്ങണം, അതിനൊക്കെയുള്ള ഓടുന്നതിനിടയ്ക്ക് ഈ അവസാന നിമിഷം ഇത്ര ധൃതി പിടിച്ച്, നമുക്കറിയാം നേരത്തെ തീർന്നില്ലെന്ന് പറഞ്ഞ പോലെ ഓണമൊന്നും നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, അല്ലാതെ ഇപ്പോൾ പ്രളയമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ പോലെ അപ്രതീക്ഷിതമായി വരുന്ന ഒന്നല്ല. അപ്പോൾ കൃത്യമായ ആസൂത്രണത്തിലെ ഒരു പാളിച്ച ഈ വിതരണത്തിൽ സംഭവിച്ചില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, പ്രിയപ്പെട്ട ആളുകളുടെ കയ്യിൽ വൈകിയാണ് കിറ്റെത്തി എന്നുള്ള അദ്ദേഹത്തിന്റെ വിഷമം, സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന CRന്റെ ആ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സത്യാവസ്ഥകൾ പറയുമ്പോൾ നമ്മൾ ഒളിച്ചുവിടരുത്, വസ്തുത പറയണം. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയപരമായ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് കോവിഡ് കാലത്തെ കിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 85 ലക്ഷം ആളുകൾക്ക് സ്ഥിരമായി കിറ്റ് കൊടുത്തുകൊണ്ട് പട്ടിണിയില്ലാത്ത ഒരു സംസ്ഥാനമായി മാറ്റി ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ അതിക്രൂരമായ രീതിയിലുള്ള കമന്റുകളും അഭിപ്രായങ്ങളും പറഞ്ഞവരാണ് UDF എന്ന് പറയുന്ന വിഭാഗം. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണനയിലാണ് സാമ്പത്തികപരമായിട്ട് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 3.9% കിട്ടുന്ന കേരളത്തിൽ 1.9% വെട്ടിക്കുറിച്ച് 19 ലക്ഷം അല്ല 19,000 കോടി രൂപ പിന്നെ കട്ട് ചെയ്ത ഒരു കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലൂടെ ജനങ്ങളുടെ വികസന പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സമ്പദ്ഘടനയായിട്ട് തകർന്നടിഞ്ഞിരിക്കുന്ന കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥയിൽ അങ്ങനെ ആയിരിക്കും തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് ഈ രീതിയിലുള്ള കൈത്തക താങ്ങ് നൽകി ജനങ്ങളെ ഒരു മനുഷ്യനെ പോലും വിഷമിപ്പിക്കാത്ത രീതിയിൽ നടത്തുന്ന ഒരു സർക്കാരിനെ ഇങ്ങനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരമാണ്, അതിക്രൂരമാണ്. ഞാൻ ഈ പുത്തുപ്പള്ളി ഇലക്ഷനെ പറയാൻ കാരണമുണ്ട്. ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല, ശരിയായിരിക്കാം. സെക്കൻഡുകൾക്ക് മുമ്പ് ഇങ്ങനൊരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ തീരുമാനമെടുത്തായിരിക്കും. ദേശീയ മാധ്യമങ്ങൾ പോലെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഒരു ജില്ലയിലെ ജനങ്ങൾക്ക് ഭക്ഷണം വിലക്കിയെന്നും പറഞ്ഞുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം
അവരിപ്പോൾ പിന്നെ ഈ വൈകി വേളയിൽ അത് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവർ സമയം പോയി. ഇന്നിപ്പോ സന്ധി കഴിഞ്ഞിട്ട് ഏതെങ്കിലും റേഷൻ കടയിൽ പോയി, ഞാനിന്ന് 4 റേഷൻ കടക്കാരെ എന്റെ നാട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലെയും മണർകാട് വരെയുള്ള സ്ഥലങ്ങളിലെ റേഷൻ കടക്കാരുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ വളരെ വിഷമാണ്, ഈ കിറ്റുകളെല്ലാം ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കും, ഒന്ന് അതിന് വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങൾ അത് ഡീക്കേ ആയി പോവും, ഞങ്ങൾ എന്ത് ചെയ്യണം, ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായത് എങ്ങനെയാ, കോട്ടയം ജില്ലയിൽ ഉണ്ടായത് എങ്ങനെയാ? കേരളത്തിലെ പ്രതിപക്ഷ UDF പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പരാതി കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന്, ഇത് വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിതരണം ചെയ്യാതിരുന്നുകൊണ്ട് ഇവർക്ക് പുതുപ്പള്ളിക്കാർ വോട്ട് ചെയ്യോ? പുതുപ്പള്ളിയിലുണ്ട് 10-35,000 ആളുകൾക്ക് ഈ പറയുന്ന കിറ്റ്. ആ പുതുപ്പള്ളിയിലെ ജനങ്ങളെ ഭക്ഷണം കഴിക്കാനുള്ള, ഓണം ആഘോഷിക്കാനുള്ള അന്നം കൊടുക്കുന്നത് തടഞ്ഞ ഈ UDFകാരൻ അവിടെ ആരെങ്കിലും ഇനി വോട്ട് ചെയ്യോ? കൊലയാളികളെ എഴുന്നള്ളിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നവരാണ് അവർ. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മൾ എല്ലാത്തിനും രാഷ്ട്രീയം കണ്ടാവും, കിറ്റിനകത്തുനിന്ന് രാഷ്ട്രീയം മനുഷ്യരെ വിടാതെ എന്തൊക്കെയാ 14 ഐറ്റംസ് അടക്കുന്ന കിറ്റുകൾ കശുവണ്ടി സഹിതം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സർക്കാരിനെ ഈ രീതിയിൽ വിമർശിക്കുന്ന സാധനങ്ങൾ ഇന്നലെ വരെ സ്റ്റോക്ക് ഇല്ലായിരുന്നു റജി, അതുകൊണ്ടാണ് വിതരണം ഇത്രയും വൈകിയത്. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ അതൊക്കെയാണ്. ഈ പല വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ കിറ്റിൽ കൊടുക്കാനുള്ള പല സാധനങ്ങളും ശേഖരിക്കാനും അത് വിതരണം ചെയ്യാനും വൈകി. അതുകൊണ്ടാണ് ഉത്രാടപ്പാച്ചിൽ വേണ്ടി വന്നത് ഈ കിറ്റ് വിതരണം പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ അത് ഏതാണ്ട് ഒരു നല്ല 80% മുകളിൽ എത്തിക്കാൻ. രഞ്ജിത്തിന്റെ വാദഗതിക്ക് വേണ്ടി, വാദത്തിനോട് ഞാൻ അംഗീകരിക്കുന്നു. ഫാക്ഷനെ നമുക്ക് ഫാക്ഷനിലാണ് ചുമ്മാ ഇരുന്ന് നുണ പറയുന്നത്, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പറയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, 3 തവണ ഇത് വിതരണം ചെയ്യേണ്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ഡൗൺ ആയി പോയി. 3 times അതാ മിനിസ്റ്റർ തന്നെ പറഞ്ഞു, 3 തവണ. അതിന്റെ പിന്നിൽ പോലും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അത് ഓണം കഴിഞ്ഞിട്ട് അത് വെളിയിൽ വരും. 3 പ്രാവശ്യം ഈ പറയുന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളത് കൊണ്ടാണോ അല്ലെന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല ഇത് എന്ന്. പിന്നെ 2, വിപണിയിൽ ഇടപെട്ടതിന്റെ കൂടി ഒരു കാര്യം കൂടി ചർച്ചയിൽ വരണ്ടേ രഞ്ജിത്തെ? നമ്മുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ അല്ലേ ഓണം? ഓണം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഇപ്പൊ വിദേശ മലയാളികളാ. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ ആ ഓണത്തിന് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ വില ഇടിവ്, പച്ചക്കറി സാധനങ്ങളുടെയും അരിയുടെയും പയറുവർഗങ്ങളുടെയും എല്ലാം വിലയിടിവ് എങ്ങനെയാ സംഭവിച്ചത്? ഈ ഗവൺമെന്റ് വിപണിയിൽ ഇടപെട്ടുകൊണ്ടാ 6-7 മടങ്ങ് വില കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, പച്ചപ്പയർ എന്ന് പറയുന്ന സാധനത്തിന് എന്റെ നാട്ടിൽ എല്ലായിടത്തും പൊതുവെ കോമൺ ഒന്നോ രണ്ടോ വ്യത്യാസമുള്ളൂ, 80 രൂപ വരെ ഉണ്ടായിരുന്നു 3 ദിവസം മുമ്പ്. ഇപ്പൊ 20 രൂപയ്ക്ക് കിട്ടുക സാധനം, വഴി നീളെ വെണ്ടയ്ക്ക പോലുള്ള സാധനങ്ങൾ അത്രയ്ക്കും ഫലപ്രദമായിട്ട് വിപണിയിൽ ഇടപെട്ടുകൊണ്ടല്ലേ കച്ചവടക്കാർ പോലെ അംഗീകരിക്കുന്നു. വളരെ നല്ല രീതിയിലാണ് ഇവിടെ ഈ പറയുന്ന വില കുറവിനെ ഞങ്ങൾ പോലും ആശ്രയിക്കുന്നത്, കാരണം അത്രയ്ക്കും കച്ചവടം കൂടി. അപ്പൊ ഇതിനെ തിരക്കിട്ട് അവസാന നിമിഷത്തിൽ കൊടുത്തു പറയാൻ എന്താ അർത്ഥം ഇരിക്കുന്നത്? ഉത്രാട പാച്ചിൽ എന്ന് പറയുന്ന ഒരു രസകരമായ ഒരു കൺസെപ്റ്റാ. മലയാളി ഉള്ളിടത്തോളം കാര്യം അതുണ്ടാവും. നേരത്തെ